നമസ്കാരം. സ്വപ്ന എന്തോ ഒരു കലാപം നടത്താൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. നാട്ടിലുടൻ കലാപമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് മുൻ മന്ത്രി കെ ടി ജലീൽ പോലീസിന് ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 10-12 അന്വേഷണ ഉദ്യോഗസ്ഥരെ അണിനിരത്തിക്കൊണ്ട് ഒരു ഗൂഢാലോചന കുറ്റം അന്വേഷിക്കാനായി ഒരു അന്വേഷണ സംഘം തന്നെ ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ളത്. കേരള പോലീസിൻ്റെ ഉന്നതന്മാരിൽ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത്. എന്താണ് ഈ അന്വേഷണത്തിൻ്റെ ഉദ്ദേശം? ഈ അന്വേഷണ സംഘം എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ: സ്വപ്നയുടെ പിന്നിലാരാണ്? ഇത്രയും നാൾ സി പി എമ്മിനൊപ്പം നിന്ന സ്വപ്നയുടെ പിന്നിൽ ഇപ്പോൾ ആരാണ് എന്ന് കണ്ടെത്തുകയാണ്. സ്വപ്ന ഇവിടെ കയ്യിലുണ്ട് എന്ന് പറയപ്പെടുന്ന തെളിവുകൾ അതെവിടെയാണ്? സ്വപ്ന ഇനിയും എന്തെങ്കിലും പേരുകൾ വിളിച്ചു പറയുമോ? എന്തെങ്കിലും വസ്തുതകൾ വിളിച്ചു പറയുമോ? സ്വപ്ന എത്രമാത്രം നമുക്ക് അപകടകാരിയാണ്? എങ്ങനെ സ്വപ്നയെ തടയാം? ഇതൊക്കെയാണ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. പേര് കലാപം അന്വേഷിക്കുകയാണ്. തന്നെയും മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും എല്ലാം അപമാനിക്കാൻ ശ്രമിക്കുന്നു, നാട്ടിൽ കലാപമുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്ന പരാതിയുടെ ഉദ്ദേശം ഈ പറയുന്ന സ്വപ്ന സുരേഷ് എന്ന സ്വർണക്കള്ളക്കടത്ത് കേസിൽ പ്രതിയായിപ്പോയ, അല്ലെങ്കിൽ ഒരു പക്ഷേ മാപ്പ് സാക്ഷിയാകേണ്ട ഒരു വ്യക്തി എന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ അത് ഉന്നതരെ ബാധിക്കാതിരിക്കാൻ നോക്കുക. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾക്കായി വിവരങ്ങൾ ആവശ്യമാണല്ലോ. ഇതാണ് ഈ കേസ്, ഈ പരാതിയുടെ ഉദ്ദേശമെന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് അടുത്തിടെ നടന്നു വരുന്നത്. അതായത്, സ്വപ്ന ചില വെളിപ്പെടുത്തലുകൾ രണ്ടാമതായി നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സരിത്തിനെ സ്വപ്നയുടെ ഫ്ളാറ്റിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നു. അത് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നില്ല, വിജിലൻസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നാണ് ആ സമയത്ത് വിജിലൻസ് വെളിപ്പെടുത്തിയത്. പക്ഷെ സരിത്ത് പറയുന്നത് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു ചോദ്യവും ഉണ്ടായില്ല. മറിച്ച് സ്വപ്നയുടെ പുതിയ നീക്കത്തിന് പിന്നിൽ ആര് എന്ന് കണ്ടെത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് തന്നോട് ചോദിച്ചത്. ഫോൺ പിടിച്ചെടുത്തു, ഇതിൻ്റെ അർത്ഥം സ്വപ്ന എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കുക എന്നതാണ്. പക്ഷേ വിജിലൻസിന് അതിനധികാരമില്ല എന്ന് വന്നപ്പോൾ മുൻമന്ത്രി കെ ടി ജലീലിനെ കൊണ്ടൊരു പരാതി കൊടുപ്പിക്കുകയായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. ഈ അന്വേഷണ സംഘം ഇപ്പോൾ സ്വപ്നയുടെ പിന്നാലെയാണ്. ഗൂഢാലോചന അന്വേഷിക്കാനെന്ന വ്യാജേന സ്വപ്ന നടത്താൻ പോകുന്ന വെളിപ്പെടുത്തലുകൾ എന്ത് എന്നറിയുകയാണ്. സ്വപ്ന 164 കോടതിക്ക് മുമ്പിൽ കൊടുത്തിരിക്കുന്നത് എന്ത്, അതിൽ തങ്ങൾക്ക് ഹാനികരമായിട്ടുള്ളത് എന്തോ, എന്തെങ്കിലും ഉണ്ടോ, ഇതെല്ലാമാണ് ഇപ്പോൾ ഈ ഖജനാവിൻ്റെ പണമെടുത്തുകൊണ്ട്, പാവപ്പെട്ടവരുടെ നികുതി പണമെടുത്തുകൊണ്ട് ഈ ഉന്നത പോലീസ് സംഘം അന്വേഷിക്കുന്നത്. സാധാരണക്കാരൻ്റെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകേണ്ട പോലീസ് ഇന്ന് എന്താണ് ചെയ്യുന്നത് എന്ന് കാണുക. സ്വപ്നയുടെ, അല്ലെങ്കിൽ സ്വപ്ന ഇന്ന് ജോലി ചെയ്യുന്ന HRDS എന്ന സ്ഥാപനത്തിൽ നിന്നും വിരമിച്ച ആളുകളുടെ മൊഴിയെടുക്കുന്നു, അവരെ ചോദ്യം ചെയ്യുന്നു, ആരാണ് സ്വപ്നയുടെ പുറകിൽ എന്നറിയാനായി. സരിത്തിൻ്റെ ഫോൺ തട്ടിപ്പറിച്ച് അതിലെ വിവരങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നു. സരിതയെക്കൊണ്ട് ഒരു 164 മൊഴി കൊടുക്കുന്നു. മാത്രമല്ല, സ്വപ്ന കൊടുത്ത 164 മൊഴി കോടതിയിൽ നിന്നും എങ്ങനെയെങ്കിലും ലഭിക്കുമോ എന്നതിനുള്ള ശ്രമം നടത്തുന്നു. ഈ കേരള പോലീസിനെ കൊണ്ട് പിണറായി വിജയൻ മന്ത്രിസഭ, പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രി എന്തെല്ലാം ചെയ്യിക്കുന്നു എന്ന് നോക്കുക. സ്വപ്ന 164 കൊടുത്തു, അതിൽ തങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല എങ്കിൽ പിന്നെന്തിനാണ് ഈ പരവേശം? ഇതാണ് കേരളത്തിലെ പ്രതിപക്ഷവും കേരളത്തിലെ ജനങ്ങളും ഉറ്റുനോക്കുന്ന സംഗതി. പക്ഷെ നമുക്കെല്ലാവർക്കും ഉള്ള ഒരു സംശയം ഇതാണ്: എന്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ കഴിഞ്ഞ കുറേ കാലം കേരളത്തിൽ അന്വേഷണം നടത്തിയിട്ടും ഈ സ്വർണ കള്ളക്കടത്ത് കേസിൽ ഒരു തുമ്പുണ്ടാകാത്തത്? സ്വപ്ന തന്നെ പറയുന്നുണ്ട്, NIA എന്ന അന്വേഷണ ഏജൻസിയെ ഇവിടേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നത് ശിവശങ്കറിൻ്റെ ബുദ്ധിയാണ്. തീവ്രവാദ ബന്ധമൊന്നുമില്ലാത്ത ഈ കേസിൽ എങ്ങനെയാണ് ഈ NIAക്ക് ഇടപെടാൻ കഴിയുക? NIA തീവ്രവാദ ബന്ധം ഉണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നിരിക്കാം ആദ്യഘട്ടത്തിൽ. പക്ഷേ ആ സാധ്യതകൾ ഇല്ലാതായ സ്ഥിതിക്ക് NIAക്ക് കളം വിടുകയേ നിവൃത്തിയുള്ളൂ. തീർച്ചയായും ED ക്ക് ഇതിൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്.
കസ്റ്റംസിനും ഇതിൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷേ കേരള സർക്കാർ എന്തെങ്കിലും അഴിമതി കാട്ടുന്നുണ്ടോ അഴിമതി കാട്ടുന്നുണ്ടെങ്കിൽ രണ്ട് അടി കൊടുത്തേക്കാം എന്ന് പറഞ്ഞു ചൂരലുമായി നടക്കുന്നയാളല്ല കേന്ദ്ര സർക്കാർ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടക്കാതിരിക്കുക അല്ലെങ്കിൽ നടക്കാതെ നോക്കുക സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയാണ് ഇനി അഥവാ നടന്നു കഴിഞ്ഞാൽ കുറ്റവാളികളെ ശിക്ഷിക്കേണ്ടതും സംസ്ഥാന സർക്കാരാണ് ഇവിടെ ആരോപണ വിധേയൻ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം മുടക്കാനുള്ള എല്ലാ കേന്ദ്ര ഏജൻസികളുടെ ഓരോ വഴിയും മുടക്കാൻ ആദ്യ ഘട്ടത്തിൽ പിണറായി വിജയൻ ശ്രമിച്ചിരുന്നു എന്നതിന് കൃത്യമായ സൂചനകളുണ്ട് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐ കാലെടുത്ത് വച്ചപ്പോൾ തന്നെ അതിനെ എതിർത്തു കാരണം അവർക്കറിയാമായിരുന്നു ഇ ഡി അന്വേഷണവും എൻ ഐ എ അന്വേഷണവും ഞങ്ങൾക്കൊരു വിലങ്ങുതടിയേയാവില്ല പക്ഷെ സി ബി ഐ വന്നു കഴിഞ്ഞാൽ ഇത് പ്രശ്നമാകും അന്വേഷിക്കേണ്ട യഥാർത്ഥ ഏജൻസി സി ബി ഐ ആണ് എന്ന് സ്വപ്ന സുരേഷും ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാണ് സ്വപ്ന സുരേഷ് ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണവുമായി സഹകരിച്ചിരുന്നില്ല ഇപ്പോൾ അന്വേഷണ ഏജൻസികളോട് തുറന്നു പറയാത്ത പല കാര്യങ്ങളും കോടതിക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നു ഇത് ആരാണോ സ്വപ്ന സുരേഷിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് അവർക്ക് ഭരണകൂടത്തിൽ വ്യക്തമായ സ്വാധീനമുണ്ട് എന്ന് നമുക്ക് തെളിഞ്ഞു കഴിഞ്ഞു പോലീസിൻ്റെയും ഷാജ് കിരണിൻ്റെയും ഈ പരക്കം പാച്ചിൽ കണ്ടാൽ അത് വ്യക്തമാണ് പക്ഷേ ഈ ഭരണകൂടത്തിൽ സ്വാധീനമുള്ളവർ അത് സ്വപ്ന സുരേഷ് പറയും പോലെ മുഖ്യമന്ത്രിയാകട്ടെ മുഖ്യമന്ത്രിയുടെ കുടുംബക്കാരാകട്ടെ ആരാണോ അവർ അവർ സ്വപ്നയെ തടയാനുള്ള എല്ലാ വഴികളും നോക്കുകയാണ് സംസ്ഥാന സർക്കാരും അതിൻ്റെ സംവിധാനങ്ങളും ആ മാഫിയയ്ക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടേ ഇരിക്കുന്നു സത്യത്തിൽ നമ്പർ വൺ കേരളത്തിൽ നടക്കുന്നത് നമ്പർ വൺ മാഫിയ പ്രവർത്തനമാണ് എന്ന് പറയാതെ വയ്യ വെബ് ഡെസ്ക് തത്തുമയി ന്യൂസ്